നമസ്കാരം ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യം നൽകാനുള്ള വഴിവിട്ട നീക്കം സി പി എമ്മിനെയും സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് ധീർതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നടത്തിയത് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കറും സബ്മിഷൻ വേളയിൽ സഭയിലെത്താതിരുന്നത് ശ്രദ്ധേയമായി സഭയിലെത്താതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം വി രാജേഷാണ് മറുപടി നൽകിയത് ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ടി പി കേസ് പ്രതികൾ വാതുറന്നാൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിൽ പലരും ജയിലഴിക്കുള്ളിലാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടിക്ക് പ്രതികളെ ഭയമാണെന്നും പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം പ്രതിരോധിക്കാനാകാതെ കുഴയുകയാണ് നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വൻ തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി പുതിയ വിവാദം പുറത്തുവന്നത് പാർട്ടി നേതൃത്വത്തിനേയും പ്രതിരോധത്തിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിയുമെന്നും കോടതി അലക്ഷ്യത്തിന് സാധ്യതയുണ്ടെന്നും വന്നതോടെയാണ് ജയിലുദ്യോഗസ്ഥരെ ബലിയാടാക്കി വിഷയം തണുപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയത് ടി കെ രജീഷെ മുഹമ്മദ് ഷാഫി സജിത്ത് എന്നിവർക്ക് മോചനത്തിന് വഴിയൊരുക്കാനുള്ള നീക്കം വിവാദമായി കത്തിപ്പടരുന്നതിനിടെ ട്രൗസർ മനോജിന്റെ വിഷയത്തിൽ ബുധനാഴ്ച രാത്രി പോലീസ് കെ കെ രമയെ ബന്ധപ്പെട്ടതും പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കി ഉയർത്തിയിട്ടുണ്ട് നടപടികൾ നിയമവിരുദ്ധമാണെന്ന ആഭ്യന്തര സെക്രട്ടറി ജൂൺ മൂന്നിന് ഉത്തരവിറക്കിയിട്ടും പ്രതികളുടെ മോചനത്തിനായി ആരൊക്കെയോ ചരടുവലികൾ നടത്തുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർ ഉൾപ്പെടെയുള്ള ഒൻപത് പേർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാകും വരെ ഇളവ് പാടില്ലെന്ന് ഹൈക്കോടതി വിധി വന്നിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ അറിയാത്തതാണെന്ന് കരുതാൻ വയ്യ ശിക്ഷയിളവ് നൽകാനുള്ളവരുടെ പട്ടികയിൽ ടി കേസ് പ്രതികൾ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥന്റെ പിഴവാണെന്നും വിശദീകരണം തേടിയെന്നുമുള്ള ജയിൽ ഡി ഐ ജിയുടെ ന്യായവും തടിയൂരാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ ടി പി കെസ് പ്രതികളുടെ പേര് ശിക്ഷയിളവിനുള്ള പട്ടികയിൽ വരില്ലെന്നുറപ്പാണ് കണ്ണൂരിൽ ജയിൽ ഉപദേശക സമിതിയിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും അംഗമാണെന്നതും കാണാതെ പോകാനാവില്ല സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായ അർഹരായ തടവുകാർക്ക് പതിനഞ്ച് ദിവസം മുതൽ ഒരു വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടികയിൽ ടി പി കേസ് പ്രതികളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതാണ് വിവാദത്തിന് തുടക്കമായത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പട്ടിക തയ്യാറാക്കിയത് പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തും പട്ടികയും പുറത്തായതോടെ ഇതിനെതിരെ പ്രതിപക്ഷവും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമിയും രംഗത്തെത്തി ജൂൺ മൂന്നിന് ആഭ്യന്തര വകുപ്പ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി പേരുടെ പട്ടിക തയ്യാറാക്കി പതിമൂന്നിന് കമ്മീഷണർക്ക് കത്തയച്ചത് പതിനാല് വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമുണ്ട് നിലവിൽ പത്ത് വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് ഒരു വർഷം ഇളവ് കൂടി ലഭിച്ചാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ പുറത്തിറങ്ങാനാകും എന്നാൽ രജീഷും ഷാഫിയും സജിത്തും ഉൾപ്പെടെ ഒൻപത് പ്രതികൾക്ക് ഇരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇളവ് അനുവദിക്കരുതെന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രജീഷും ഷാഫി ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തിരുന്നു